ഞാൻ ആരാണെന്നുള്ളത് പ്രശ്നമല്ല, സത്യം എന്താണെന്നുള്ളതാണ് മുഖ്യം. വാസു നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, അഭിനയിക്കുക. നിന്റെ അച്ഛനും എനിക്കും ഇടയിലുള്ള പഴയ പകയിൽ ഞാൻ ആ വാസുവിന് കാശ് കൊടുത്ത് നിന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞത്. Once on demand, sin, always on demand. For joining, call 9508-0808. അവരെ ക്യാഷ് അല്ലേ? പറഞ്ഞ മുഴുവനല്ലേ? മോഹന നിന്നെ കാണാൻ വന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോയി. ഓക്കേ ശരി, അത് സേഫി കൊണ്ടു വെച്ചേക്ക്. നോക്കി പോടാ പട്ടി, എണീറ്റ് പോടാ. എന്താ തുളസി, എവിടെ പോകുന്നു? മോഹനെ കാണാൻ. അവളെ മറന്നേരം വാസു. എന്താ പെട്ടെന്ന് ഇങ്ങനെ? അത് ശരി, എനിക്കെന്താല്ലേ, ഒരു തുള്ള കഴിഞ്ഞു. അല്ല തുളസി, നിങ്ങൾ തന്ന കാശന് അഭിനയിച്ചത് മതിയോ? മതി, പറഞ്ഞത് ചെയ്യുവാസു. നിനക്ക് നല്ല അച്ഛൻ അമ്മ കുടുംബം എല്ലാത്തിനുപരി നീ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറുടെ മകളാ. സോ ഞാൻ പറയുന്നത് വെരി ഗുഡ്. എന്നെ മനസ്സിലാക്കാൻ എന്റെ ഡാഡി ശരിയായ ഒരാളെ തന്നെ അയച്ചിരിക്കുന്നത്. ലുക്ക്, ഞാൻ നിങ്ങളോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ വാസുവിന്റെ കൂടെയുള്ള ആളായതുകൊണ്ടാണ്. പ്ലീസ്, ഇതുവരെ നിങ്ങൾ സംസാരിച്ചു, ഇനി ഞാൻ പറയുന്ന കേക്കു. എന്ത് അർഹതയോടെ ഒരു പെൺകുട്ടിയോട് അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കാൻ വന്നത്? ഹു ആർ യു? നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? നിങ്ങൾ ആരാന്ന് അറിഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാൻ പോവാ. ഞാൻ ആരാണെന്നുള്ളത് പ്രശ്നമല്ല, സത്യം എന്താണെന്നുള്ളതാണ് മുഖ്യം. വാസു നിന്നെ ഇഷ്ടപ്പെടുന്നില്ല, അഭിനയിക്കുക. നിന്റെ അച്ഛനും എനിക്കും ഇടയിലുള്ള പഴയ പകയിൽ ഞാൻ ആ വാസുവിന് കാശ് കൊടുത്ത് നിന്നെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞത്. പഴയ പകയല്ല ഇപ്പം മാറിയിരിക്കുക. നീ എന്റെ സുഹൃത്തിന്റെ മകളാ, നീ ചതിക്കപ്പെടരുത്, അവനെ വിശ്വസിക്കരുത്. പ്ലീസ്. മോളെ ഒന്ന് നിൽക്കണേ, ഇങ്ങോട്ട് വന്നേ ഒരു നിമിഷം. ജോ, മോളെ നിന്നെ കാണുമ്പോഴൊക്കെ പറയണം പറയണമെന്ന് വിചാരിക്കും ഞാൻ. സ്നേഹമാണോ വിശ്വാസമാണോ ഏതോ ഒന്ന് എന്നെ തടുത്തു നിർത്തുന്നു. ഈ ശുദ്ധമായ മനസ്സിനെ ആരായാലും ഇനി ചതിക്കുന്നത് താങ്ങാനുള്ള ശക്തി ഇനി എനിക്കില്ല മോളെ. നീ ഈ തിയേറ്ററിൽ വരുന്നത് അവസാനത്തെ വരവാണെങ്കിൽ എനിക്കത് സന്തോഷമായിരിക്കും മോളെ. സൂക്ഷിച്ചു.
സിനിമാ തിയേറ്ററിൽ താമസിക്കുന്നതുകൊണ്ട് വളരെ നന്നായിട്ട് അഭിനയിച്ചു. മെടുക്കൻ ഉറക്കം തെളിഞ്ഞെന്ന് വിചാരിച്ചു. ഇല്ല വാസു, നിന്റെ തനിനിറ വെളിച്ചത്ത് വന്നത്. നിനക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കണം എന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. ദാറ്റ് ഇസ് ലവ്. നിന്റെ വേദന നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്റെ മനസ്സിനെ കീറി മുറിച്ചില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? നീ ആയിരങ്ങൾ ആവശ്യപ്പെട്ട ഒന്നുപോലും കിട്ടിയില്ലെന്ന് പാടിയില്ലേ? ഞാൻ ഒന്നല്ല ചോദിച്ചുള്ളൂ. അതുപോലും തരാൻ കഴിയാത്ത നിനക്ക് എങ്ങനെ ചോദിച്ചതെല്ലാം കിട്ടും? ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഈ സ്ക്രീനിൽ വരാം. കൈയടിക്കാനും ആളുണ്ട്. എന്നാ നിന്നെ സംബന്ധിച്ചിടത്തോളം സെന്റിമെന്റ്സ് എല്ലാം വെറുതെ. നന്നായി. ഞാൻ എന്റെ ഡാഡിയെ, മമ്മിയെ, ചിറ്റപ്പനെയും ചേട്ടനെയും ആരെയും നഷ്ടപ്പെടുത്തിയില്ല. എന്നാ നീ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയൂ. സ്പെഷ്യലി ഇല്ല. എന്താ മോഹന, കാലത്ത് തൊട്ടേ കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എന്താന്ന് പറ? എനിക്ക് ഒന്നും മനസ്സിലാവില്ല ഡാഡി, മനസ്സിലാവുന്നില്ല. എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് വന്നേ? എന്തിനാ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞേ? എന്തിനാ അഭിനയിക്കാൻ പറഞ്ഞേ? ഞാൻ കാശിന് അഭിനയിച്ചതാന്ന് എന്തിനാ അവളോട് പറഞ്ഞേ? ആ കാശ് മുഴുവൻ ഞാൻ തിരിച്ചു തരാം. എടുത്തോ, എടുത്തോ. ഇനി എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ ഫീലിങ്സും ഉള്ളിൽ ഒതുക്കി ഒറ്റയ്ക്ക് ഒളിച്ച് ജീവിക്കായിരുന്നു ഞാൻ. അവളെ എന്നെ കണ്ടുപിടിച്ച്. അറിയൂ, എനിക്ക് അവളെ വേണം. അവളെ വേണമെന്നോ? നിനക്കോ? നീ ഒരു ക്രിമിനൽ എന്നെ പോലെ. അതെ, അങ്ങനെ തന്നെയാ. അതവൾക്കറിയാലോ, ഇനി ഞാൻ അഭിനയിക്കല്ലെന്ന് അവൾ അറിയണം. വെളുക്കും വരെ മാത്രം നടക്കും. അത് തീരുമാനിക്കണം നിങ്ങളല്ല, എനിക്ക് അവള് വേണം. തരാൻ പറ്റില്ല. എന്താണോ അവളെ അച്ഛനെ പോലെ സംസാരിക്കുന്നേ? അച്ഛൻ തന്നെ അങ്ങനെ വെച്ച് എന്ത് ചെയ്യും? നോക്കു തുളസി, ഞാൻ വീട്ടിൽ നട്ട് നനച്ച് വളർത്തിയ മരമല്ല, താനെ വളർന്നു വന്ന കാട്ടുമരം. വെട്ടാൻ ഓടാലി പോലും കേറില്ല. ഞാൻ എനിക്ക് വേണ്ടി വന്ന എന്തും ചെയ്യും, എങ്ങനെ ചെയ്യും. ഓർത്തോ, യോഗ്യത, യോഗ്യത, യോഗ്യത വേണം. ഇതുവരെ ലോകം എനിക്ക് എന്തൊക്കെ തന്നുവോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നതാ. ഇപ്പൊ അവളാണ് എന്റെ ലോകം. ഞാൻ വിട്ടുതരില്ല. Pura!